നമസ്കാരം. വയനാട് ദുരന്ത മേഖലയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും അവർ മണ്ണിലിറങ്ങി രക്ഷാപ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ നിറഞ്ഞു നിന്ന് ദുരന്തബാധിതർക്ക് ആശ്വാസമേകിയപ്പോഴും നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു. തൃശൂരുകാർ വിജയിപ്പിച്ച BJP നേതാവ് സുരേഷ് ഗോപി. നമുക്ക് കേന്ദ്രത്തിൽ ഒരു കേന്ദ്ര സഹമന്ത്രി ഉണ്ട് എന്ന് പറയാൻ പോലും കൊള്ളാത്ത ഒരു നിർഗുണനായ മന്ത്രി. പലരും വന്നുപോയപ്പോഴും ജനങ്ങൾ ഉന്നയിച്ചിരുന്ന ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് സുരേഷ് ഗോപി എവിടെ എന്നതും, സുരേഷ് ഗോപി എന്തുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെ കാണാൻ എത്തിയില്ല എന്നുള്ളതും, സുരേഷ് ഗോപി എവിടെ പോയി എന്നുള്ളതും ഒക്കെ. അത്തരത്തിലുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ മുഴുവനും അടിസ്ഥാനരഹിതവും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അസഹിഷ്ണുത നിറഞ്ഞ മറുപടിയും മൊത്തത്തിലൊരു ഫ്യൂഡൽ സമീപനമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുതരം വൃത്തികെട്ട മനോഭാവമാണ് സുരേഷ് ഗോപിയുടേത്. എന്തായാലും 6 ദിവസങ്ങൾക്ക് ശേഷമെങ്കിലും നിങ്ങൾ വന്നല്ലോ. നിങ്ങൾ അല്പം കൂടി ഒന്ന് വൈകി വന്നിരുന്നെങ്കിൽ അത്രയും നന്നായേനെ. കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രതിഷേധ ശബ്ദം കനപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ ആയിരിക്കണം ഇനി വയനാട്ടിലേക്ക് ഒന്ന് പോയിട്ട് എല്ലാവരെയും ഒന്ന് ആശ്വസിപ്പിച്ച് വന്നേക്കാമെന്ന് സുരേഷ് ഗോപിക്ക് വെളിവുണ്ടായിട്ടുണ്ടാകും. എന്റെ സുരേഷ് ഗോപി, ജനങ്ങൾ നിങ്ങൾ എവിടെയാണെന്ന് പലപ്പോഴായി അന്വേഷിച്ചത് നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് കേന്ദ്രത്തിൽ നിന്നും അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന എന്തെങ്കിലും സഹായം കിട്ടുമെന്ന പ്രതീക്ഷ കൊണ്ടാണ്. പരിക്കേറ്റവർക്ക് 50,000 രൂപ നഷ്ടപരിഹാരവും മരിച്ചവർക്ക് വെറും 2 ലക്ഷം രൂപയുമാണ് കേന്ദ്രം വകയിരുത്തിയത്. ഇത് അല്പം ഒന്ന് ഉയർത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പറ്റുമെങ്കിൽ സുരേഷ് ഗോപിക്ക് ചെയ്യാമായിരുന്നു. എന്നാൽ അതൊന്നും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി വളരെ വിചിത്രമായി തോന്നി. അതിന്റെ നിയമവശങ്ങളൊക്കെ നോക്കിയ ശേഷം മാത്രമേ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനാകൂ എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പേർ പറയുമ്പോഴും സുരേഷ് ഗോപി ഇതൊക്കെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി V.മുരളീധരന്റെ ഭാഗത്തു നിന്ന് പോലും അത്തരത്തിലുള്ള ഒരു സമീപനമാണ് ഉണ്ടായത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത് നമ്മുടെ നാട് നന്നാക്കാനൊന്നുമല്ല, പകരം നമ്മുടെ നാടിനെയും സംസ്ഥാന സർക്കാരിനെയും വെറുതെ കുറെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ആ കേന്ദ്രമന്ത്രി തലപ്പത്തിരുന്ന് കൊണ്ട് വിമർശിക്കണം. അതാണ് അദ്ദേഹം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളത് കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശുക എന്നുള്ളത്. സുരേഷ് ഗോപി തന്റെ മകളുടെ കല്യാണത്തിന് കാണിച്ച ആവേശം പോലും വയനാട് ദുരന്തത്തിൽ കാണിച്ചിട്ടില്ല. അന്ന് പ്രധാനമന്ത്രിയെ പോലും അദ്ദേഹം കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ആ കല്യാണത്തിന് കൂടുകയും ചെയ്തു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ വയനാടിന് വേണ്ടി കേന്ദ്രത്തോടൊരു വാക്ക് പോലും പറയാൻ സുരേഷ് ഗോപിക്ക് മനസ്സില്ല. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും ദുരന്ത മേഖല സന്ദർശിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കേന്ദ്രത്തിന് ഈ വിഷയത്തോടുള്ള താല്പര്യം എത്രമാത്രം ഉണ്ടെന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ദുരന്തമുണ്ടാവുന്നതിന് മുമ്പ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ള റെഡ് അലർട്ട് കേരളത്തിന് നൽകിയിരുന്നു എന്ന അമിത്ഷായുടെ പച്ചക്കള്ളമാണ്. അദ്ദേഹം അത് രാജ്യസഭയിൽ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രി തെളിവ് സഹിതം അമിത്ഷായുടെ ആ പച്ചക്കള്ളത്തെ പൊളിച്ചടിക്കി. ഒരു തരത്തിലുമുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിരുന്നില്ല. അവർ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശം ഗ്രീൻ സോണായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മുഖ്യമന്ത്രി തെളിയിക്കുമ്പോൾ അതിന് മറുപടിയായി പിന്നീട് അമിത്ഷായുടെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. എങ്ങനെ ഉണ്ടാകാനാണ്? പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അമിത്ഷായ്ക്ക് തന്നെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. വയനാട്ടിലെത്തിയ സുരേഷ് ഗോപിയോട് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പല്ലേ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറയാതെ റിപ്പോർട്ടറോട് ക്ഷുഭിതനാവുകയാണ് ചെയ്യുന്നത്. എന്തായാലും താങ്കളുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും സുരേഷ് ഗോപി. ഇല്ലേൽ ജനങ്ങൾ നിങ്ങളെ വെറുത്തു തുടങ്ങും. നല്ല ജനപ്രതിനിധിയായി നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കും. വാഗ്ദാനങ്ങളെക്കാളും പ്രവൃത്തി കൊണ്ട് അതെത്രമാത്രം നിങ്ങൾ പ്രാവർത്തികമാക്കി എന്ന് ജനങ്ങൾ നോക്കുകയുള്ളൂ. മന്ത്രിസ്ഥാനം ഒരിക്കലും അഭിനയിക്കാനുള്ളതല്ല, വീണുകിടക്കുന്നവരെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാനുള്ളതാണ് അഭിനയം. അത് സിനിമയിൽ മാത്രം പോരെ സുരേഷ് ഗോപി.